സമയത്ത് അവിടെ ഇത്തരത്തിലുള്ളതാകുന്ന ദുരാചാരങ്ങൾ പത്രം വായിച്ച് സ്വറപറയുന്നത് സുന്നത്ത്. ഈ ഒരവസ്ഥയിലേക്ക് സമൂഹം എത്തിയിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഖുർആൻ ഓതലില്ല, ഫാത്തിഹ ഓതലില്ല, ദിക്ർ ചൊല്ലലില്ല, സ്വലാത്ത് ചൊല്ലലില്ല, മരിച്ചുപോയ ആളുകളുടെ നന്മ പറയലില്ല, ആവശ്യമില്ലാത്ത ഫനായും ഫസാദും പറഞ്ഞ് നമ്മുടെ നാവിനെ മലീമസപ്പെടുത്തുക. എവിടെ മരണ വീട്ടിലുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്? പള്ളിയിലേക്ക് പോയാലോ? മയ്യത്തുമായിട്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ ദിക്റില്ല. അതൊക്കെ കുറഞ്ഞു വന്ന കാലഘട്ടം. അതൊക്കെ തെളിവുണ്ടോ, ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ എന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതാകുന്ന ഒരവസ്ഥ. അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന് യാതൊരുവിധ അസിയുമില്ല എന്ന് മനസ്സിലാക്കിയതാകുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ നല്ല കുറവ്. പള്ളിയിലെത്തിയാൽ നമസ്കരിക്കാൻ വരുന്നവർ കുറവ്. വീട്ടിൽ തന്നെ മയ്യത്ത് കണ്ടിട്ട് മയ്യത്ത് കാണൊരു വലിയ പുണ്യാക്കി വെച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മഹത്തുക്കളാകുന്ന ആളുകൾ ഒഴികെ സാധാരണക്കാരുടേതാകുന്ന ജനാസ കാണുന്നതിൽ യാതൊരു വിധ പുണ്യവുമില്ല. മനസ്സിലാക്കിക്കോ. അയ്യത്തിന്റെ തുണി നോക്കി നോക്കുക, ഇങ്ങനെ ഉണ്ടെന്ന് നോക്കുക. അതിലൊരാളെ അവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുക, പ്രത്യേകം പൈസ കൊടുത്തിട്ട്. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കിനി ഏതെങ്കിലും ഭായിമാരായിരിക്കും പിന്നെ അവിടെ നിൽക്കുക. അവരാകുമ്പോ ഇങ്ങനെ എല്ലായിടത്തും നിന്നോളും. അയ്യത്തിന്റെ തുണി നോക്കി കൊടുക്ക, എന്തെങ്കിലും കൊടുത്താൽ മതി. അവിടെ ആളെ നിർത്തിയിരിക്കുകയാണ്. വലിയൊരു കൂലി, വലിയൊരു ജോലിയായിട്ട്, വലിയൊരു സംഭവം. വരുന്ന രാഷ്ട്രീയക്കാരെല്ലാരും ഇങ്ങനെ തുണി നോക്കി കാണിക്കുകയാണ്. എല്ലാരും കാണിച്ചു കൊടുക്കാം മയ്യത്ത്. അത് വലിയൊരു ഇബാദത്ത്, വലിയ സംഭവം. അവിടെ വന്ന് കണ്ടിട്ട് ആ കുടുംബക്കാരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ല. അവിടെ തന്നെ കാണുന്നത് പുരുഷനാണെങ്കിൽ പുരുഷന്മാര് കാണണ്ടേ, സ്ത്രീകളാണെങ്കിൽ മാത്രമല്ലേ സ്ത്രീകളെ കാണുള്ളൂ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസരം ഇരുന്ന് കാണുക. അതിലെല്ലാത്തുപരി പള്ളിയിലേക്ക് കൊണ്ടുവന്ന മയ്യിത്ത് നമസ്കാരത്തിന് പങ്കെടുക്കാൻ ആളുകളില്ല. വളരെ കുറവ് മയ്യിത്ത് നമസ്കാരത്തിന് ആളുകളില്ല. ഈ കൊറോണയുടെ സാഹചര്യത്തിൽ വീട്ടിൽ മയ്യിത്ത് നമസ്കരിച്ചു, അതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അല്ലാതെ തന്നെ വരുന്ന അവസ്ഥയാണ്. പള്ളിയിൽ മയ്യിത്ത് നമസ്കാരത്തിന് വളരെ കുറവ്. വലിയ ആളാണ് മരിച്ചത്, മയ്യിത്ത് നമസ്കാരത്തിന് ആള് കുറവ്. ഇനി മയ്യത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ചടങ്ങുകൾക്കാണ് കുറവ്. കബറിനടുക്കലേക്ക് പോവില്ല. പാളയം കോടം പഴം വെച്ചിട്ടുണ്ട് അവിടെ. അത് അടിക്കാനാണ് ഹയവാൻ വന്നത് പള്ളിയിലോട്ട്. ആ പഴം എടുത്തിട്ട് റാഹത്തായിട്ട് അടിച്ചതിന് ശേഷം പിന്നെ അല്ല അല്ല പിന്നെ അതിനു വേണ്ടി പള്ളി വരുന്നത്. നാരങ്ങാ വെള്ളവും അല്ലെങ്കിൽ ഉല്ലാസ് ചായയും കുടിച്ചിട്ട് വേഗം തടിതപ്പുക. അതിനുവേണ്ടി വേഗം ഇടി കൂടുക. എല്ലാ സമൂഹത്തിൽ നടക്കുന്നത്. ആരെങ്കിലും കബറിനെടുത്തോട്ട് പോകുന്നുണ്ടോ? മയ്യത്ത് നമസ്കാരത്തിന് പങ്കെടുത്തിട്ട് മയ്യത്തെ മറമാടുന്നതുവരെ കബറിന്റെ സമീപത്ത് നിലകൊള്ളുന്നവന് ഫലഹു ഖീറാത്താൻ, രണ്ട് ഖീറാത്ത് പ്രതിഫലം ലഭിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹാബത്ത് ചോദിക്കുകയാണ്. എന്താണ് നബിയേ, നബിയേ, മയ്യത്തെ മറവാടുന്നതുവരെ നിലകൊള്ളുന്നവന് രണ്ട് ഖൈറാത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഉഹദ് മലയോളം സമാനമായ രണ്ട് മലകൾ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ സ്വർണം ചെലവഴിച്ചവനുള്ള പ്രതിഫലമാണ്. ഉഹദ് മലയോളം വലിപ്പമുള്ളതാകുന്ന, നീണ്ടു കിടക്കുന്നതാകുന്ന വലിയ മലയല്ലേ ഉഹദിന്റെ മല. അത്രത്തോളം വലിയ രണ്ട് മലകൾക്ക് സമാനമായ സ്വർണം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിച്ച പ്രതിഫലം അല്ലാഹുവിന് നൽകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ചെറിയ കാര്യമല്ല, നമ്മളെ കൊണ്ട് ആരെ കൊണ്ട് സാധിക്കും അത്രയും സമ്പത്ത് ദീനിനു വേണ്ടി ചെലവഴിക്കുക എന്ന് പറയുന്നു. അത് കിട്ടണമെങ്കിൽ സാധാരണ ഒരു മോമിനായ മനുഷ്യന്റെ വലിയ പാവപ്പെട്ട ഒരു ഉമ്മാടെ മയ്യത്ത് നമസ്കാരത്തിന് പങ്കെടുത്ത് മയ്യത്ത് മറവാടുന്നവരെ കബറിനെടുത്ത് നിൽക്കുക. ആ തൽക്കീനും തസ്ബീത്തിനും ഒക്കെ പങ്കെടുത്ത് ദുആയിൽ പങ്കാളിയായിട്ട് പോവുക. ഒരൊട്ടകത്തെ അറുത്തിട്ട് അതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം അത്രയും നിങ്ങൾ കബറിനെടുത്ത് നിൽക്കണമെന്നാ. എത്ര കുടുംബാദികൾ ശ്രദ്ധിക്കുന്നുണ്ട്. വേഗം ഇന്നലെ മരിച്ചതാണ് എന്റെ പൊന്നും. അപ്പൊ ഇയാളെ നടക്കിയിട്ട് വേണം ഫുഡ് അടിക്കാൻ. നല്ല നെയ്ച്ചോറും പറ്റും വീട്ടിൽ വെച്ചിട്ടുണ്ട്. വേഗം പോയേക്കാം, അതുവരെ ഒന്നും കഴിക്കാതിരിക്കരുത്. വേഗം കുഴിയിലോട്ട് ഇറക്കി വെച്ചിട്ട് ഓടുകയാണ്. ഒരു മനുഷ്യനെ കൊണ്ടുപോയി കബറിൽ വെച്ചാല് വാപ്പയാകട്ടെ ഉമ്മയാകട്ടെ കുടുംബാദികൾ ശ്രദ്ധിക്കും. ഒരൊട്ടകത്തെ അറുത്തിട്ട് അതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം അത്രമെങ്കിലും നിങ്ങൾ കബറിന്റെ സമീപത്ത് തസ്ബീത്ത് ചോദിച്ചുകൊണ്ട് മയ്യത്തിന് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചുകൊണ്ട് നിലകൊള്ളണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതൊക്കെ നമ്മുടെ അമല് ചെയ്യേണ്ടതല്ലേ, നമ്മളല്ലേ ഇത് അമല് ചെയ്യേണ്ടത്. കാരണം നമ്മൾ നാളെ ഇത് കാണിച്ചു കൊടുത്താലല്ലേ അതിന്റെ അടുത്ത തലമുറ മക്കളൊക്കെ ഇത് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കടന്നു വരുവുള്ളൂ. അവരുടെ മക്കൾ ഇത് ജീവിതത്തിൽ കൊണ്ടുവരും. വാപ്പാടെ പ്രവർത്തനല്ലേ മക്കൾ ചെയ്യുക. നമ്മളിൽ എത്ര പേരിങ്ങനെ ചെയ്തു കൊണ്ടുവരുന്നുണ്ട്, ശ്രദ്ധിക്കണം നമ്മൾ. നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തീർന്നില്ല തീർന്നില്ല കബറിൽ അത്ഭുതങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. رأيت قوما
ഉറപ്പെടുത്തുകയാണ്. ആകാശാരോഹണം നടത്തപ്പെട്ടതായ റജബ് 27 രാവിൽ ഒരു കൂട്ടം ആളുകളെ ഞാൻ ഖബറിൽ കാണുകയാണ്. സ്വഹാബാ സ്വഹാബാ ആരെന്നറിയുമോ ആരെന്നറിയുമോ, യസറൂന ഫിയോ വയഹ്സുദൂന ഫീ ലാലികല്ലോ, അവർ പ്രഭാതത്തിൽ വിത്തിറക്കുന്നവരാണ്, വൈകുന്നേരമാകുമ്പോ ആ വിത്തെല്ലാം ധാന്യമണികളായി കൊയ്തെടുക്കുന്നവരാണ്. അത്തരത്തിൽ ഖബറിൽ കൃഷിയിറക്കുന്ന ഒരു കൂട്ടം ആളുകള് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി വഫാത്തായി പോയ ആളുകളാണ്. അവരെങ്ങനെ കണ്ടു നബി തങ്ങൾ? ഖബറിൽ ഇങ്ങനെ വിത്തിട്ട് കളിക്കുക ഖബറിൽ. അതാ ഞാൻ പറഞ്ഞ ഖബറിന്റെ അടിഭാഗത്ത് ഭയങ്കര പരിപാടിയാണ്. ആലമുൽ ബർസഖ് മറ്റൊരു ലോകമാണ്. അവര് കൃഷി ചെയ്യാൻ രാവിലെ വിത്തിടും, വൈകിട്ട് അതിങ്ങനെ കൊയ്തെടുക്കും. എന്നിട്ട് എന്താ പരിപാടി? ഇത് തിന്നാനാണോ? ഒന്നല്ല, അവർക്ക് രസം, നേരം പോക്ക്, എന്തേലും വേണ്ടേ? എന്തായാലും മറ്റേ ജീവിതം കഴിഞ്ഞു, ദുന്യാവ്, അവിടെയാണ് അമലിന്റെ ലോകം, എല്ലാം കഴിഞ്ഞു, അവിടെ റാഹത്തായി, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ അല്ലാഹു സുബ്ഹാനതല സുഖിക്കാനുള്ള ലോകം കൊടുത്തിരിക്കുകയാണ്. ആലമുൽ ബർസഖ് അടി ഖബറിന്റെ അടിഭാഗമാണ്, മറയുടെ ലോകമാണ്. നമ്മൾ ഇതൊന്നും കാണുന്നില്ല, നമ്മൾ ഭൂമുഖത്ത് ഇങ്ങനെ കളിച്ച് ഉല്ലസിച്ച് നടക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, മൻ ഹൗലായാ ജിബ്രീൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, ആരാണ് ജിബ്രീലെ ഈ കൂട്ടർ, ഒന്ന് പറഞ്ഞു തരണേ, പറഞ്ഞു തരണേ. ആരടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഈ ഖബറിനകത്ത് നമ്മൾ കാണാത്ത വല്ലാത്ത കാഴ്ചയാണല്ലോ, അത്ഭുതം നിറഞ്ഞ കാഴ്ചയാണല്ലോ. പ്രഭാതത്തിൽ കൃഷി ഇറക്കുന്നവരാണ്, വിത്തിറക്കുന്നവരാണ്, വൈകുന്നേരം അത് കൊയ്തെടുക്കുന്നവരാണ്. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അവരാണ് പരിശുദ്ധരാകുന്ന മക്കാര്. അവിടത്തോടൊപ്പം പരിത്രമാക്കപ്പെട്ട മദീനയിലേക്ക് തന്റെ കുടുംബത്തെയും നാടിനെയും ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് അവിടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവിടത്തോടൊപ്പം ഇറങ്ങി തിരിച്ച് ഹിജറ ചെയ്തതാകുന്ന സാബത്തില്ലയോ, അവരാണ് ഈ കാണുന്നത്, അവരാണ് ഈ കാണുന്നത് റസൂലേ എന്ന് ജിബീലിനോട് പറഞ്ഞുവെന്ന് ഹബീബുന ഷഫിയുന റസൂലുള്ളാഹി. والسابقون الأولون والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചതാകുന്ന സച്ചരിതരാകുന്ന സാബത്തെ കറാ മുഹാജിറുകളാകുന്ന ആളുകൾ സ്വന്തം കുടുംബത്തെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഇവർ തിരിച്ചവരാണ്. സമ്പത്തോഴുവനും ദീനിനു വേണ്ടി തിരിച്ചവരാണ്. മക്കളെ ദീനിനു വേണ്ടി ഒഴിവാക്കിയവരാണ്. അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിനെയും ഇഷ്ടം വെച്ചുകൊണ്ട് പ്രിയം വെച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചവരാണ്. സ്വന്തം ശരീരത്തെ ബലിയർപ്പിച്ചവരാണ്. ദീനിനു വേണ്ടി ശഹീദായവരാണ്. അത്തരം ത്തിലുള്ളതാകുന്ന ആളുകളെയാണ് ഈ കാണുന്നത് റസൂലേ. അവർ ഹിജറ വന്ന സ്വാപത്താണ് റസൂലേ. രാവിലെ കൃഷി ഇറക്കുന്നു, വൈകിട്ട് വിത്ത് കൊയ്തെടുക്കുന്നു. ഇനി അടുത്ത അത്ഭുതം കേൾക്കണോ? എത്ര ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്? ബഹുമാനപ്പെട്ട സയ്യിദു സ്വദായി ഹംസ റളിയല്ലാഹു നമ്മളെല്ലാവരും നിലകൊള്ളുന്നത് ഒരു ഷഹീദിന്റെ ബഹുമാനപ്പെട്ടവരെ പോലെ മുൻകഴിഞ്ഞു പോയതാകുന്ന സർവ്വശ്രോതാക്കളെ പോലെ, ഈ ബിമാ പള്ളിയുടെ പരിസരത്ത് വെടിയുണ്ടേറ്റുകൊണ്ട് മരണപ്പെട്ടതാകുന്ന ശ്രോതാക്കളെ പോലെ, അവർക്കെല്ലാവർക്കും നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട സയ്യിദ് ശുഹദായി ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു
മഹാനവരുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? സ്വർഗത്തിൽ ഇങ്ങനെ പാറിക്കളിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു, എന്റെ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എവിടെയാ മൂപ്പരുള്ളത്? ഖബറിലാ ഉള്ളത്. മനസ്സിലാക്കണം, അദ്ദേഹത്തെ സ്വർഗത്തിൽ ഞാൻ കണ്ടു, ഞാൻ സ്വർഗീയ ആരാമങ്ങൾ ഉല്ലസിക്കുന്നതായി. ഖബറിൽ ഞാൻ അദ്ദേഹത്തെ ആസ്വാദനത്തിന്റേതാകുന്ന മാറാപ്പുകൾ മാറ്റി വളരെ സന്തോഷത്തിന്റേതാകുന്ന തീരം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ, മൗത്തത്തി യുദ്ധത്തിൽ ശത്രുക്കളുടെ വെട്ടേത്തുകൊണ്ട് ശഹീദായതാകുന്ന ജഅഫർ ഇബ്നു അബീ ത്വാലിബ് അന്വേഷിച്ചുകൊണ്ട് ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഐന സൗജി യാ ഹബീബല്ലാഹ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നഹു ശഹീദ്, ഇന്നഹു ശഹീദ്. ഒരു ഷഹീദായിട്ടുണ്ട്, ദീനിന്റെ മാർഗത്തിൽ രക്തസാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഈ പെണ്ണ് വളരെ വിഷമം. പെണ്ണ് ചോദിച്ചു, ഐന സൗജി യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് എവിടെ? ആകാശലോകത്ത് അനന്തമാകുന്ന രീതിയിൽ, മനോഹരമായ രീതിയിൽ പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നത് പോലെ, വട്ടമിട്ട് സ്വർഗത്തിൽ പറക്കുന്നതായിട്ട് പറവയെ പോലെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ കണ്ടു എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇത് പറയുമ്പോഴും ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജനാസ ഖബറിലാണ്, ഖബറിലാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കണം, ഖബറിൽ ആള് കിടക്കാൻ അപ്പോഴും ബഹുമാനപ്പെട്ടവരെ സ്വർഗത്തിൽ തത്തിക്കളിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ ഖബർ സ്വർഗീയ ഉദ്യാനമായി അല്ലാഹു കൊടുത്തു.